ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ അമ്പതോളം ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുട്ടികൾക്ക് ഉപകാരപ്രദമായ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക എന്നാണ് ചാന്ദ്രദിനമായി ആചരിക്കുന്നത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് ലോക ചാന്ദ്രദിനമായി ആചരിക്കുന്നത് അമേരിക്കൻ സമയമനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ ഇരുപത് അർദ്ധരാത്രി കഴിഞ്ഞാണ് മനുഷ്യൻ ചന്ദ്രോപരിതലത്തിൽ ആദ്യമായി കാലുകുത്തിയത് ഇന്ത്യൻ സമയമനുസരിച്ച് ജൂലൈ ഇരുപത്തിയൊന്നിനാണിത് ജൂലൈ ഇരുപത് പല രാജ്യങ്ങളും ദേശീയ ചാന്ദ്രദിനമായും ജൂലൈ ഇരുപത്തിയൊന്ന് ലോകചാന്ദ്രദിനമായും ആചരിക്കുന്നു ഭൂമിയുടെ ഏക സ്വാഭാവിക ഉപഗ്രഹം ഏത് ചന്ദ്രൻ ചന്ദ്രനാണ് ഭൂമിയുടെ സ്വാഭാവിക ഉപഗ്രഹം സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത് ശനി എൺപത്തിരണ്ട് ഉപഗ്രഹങ്ങളാണ് ശനിക്കുള്ളത് ഇതിനു മുൻപ് വ്യാഴത്തിനായിരുന്നു കൂടുതൽ ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയിരുന്നത് പിന്നീട് ശനിക്ക് ഇരുപത് പുതിയ ഉപഗ്രഹങ്ങൾ കൂടി ഈ അടുത്ത കാലത്ത് കണ്ടെത്തുകയുണ്ടായി ഭൂമിക്ക് ചന്ദ്രനെ കൂടാതെ മറ്റൊരു ഉപഗ്രഹം കൂടി ഉണ്ടാകാനുള്ള സാധ്യത ഈ അടുത്ത കാലത്ത് ശാസ്ത്രലോക നിരീക്ഷിക്കുകയും അത്തരത്തിലുള്ള ഒരു വസ്തുവിനെ കണ്ടെത്തുകയും ചെയ്തു ഇതിന് നൽകിയിരിക്കുന്ന പേര് എന്താണ് ഉത്തരം ട്വൻ്റി ട്വൻ്റി സി ഡി ത്രീ മൂന്ന് വർഷം മുമ്പ് തന്നെ ഇതിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ടെമ്പററി മിനി മൂൺ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഇതിന് അധികകാലം ഭൂമിയുടെ ആകർഷണ വലയത്തിനുള്ളിൽ നിൽക്കാൻ സാധിക്കില്ലെന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത് ചന്ദ്രനിലെ മണ്ണിന് നൽകിയിരിക്കുന്ന പേര് എന്താണ് റിഗോലിത് എന്നാണ് ചന്ദ്രനിലെ മണ്ണിന് നൽകിയിരിക്കുന്ന പേര് ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ലബനിറ്റ്സ് ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യൻ കാലുകുത്തിയ സ്ഥലത്തിന് പറയുന്ന പേര് എന്ത് പ്രശാന്തിയുടെ സമുദ്രം ചന്ദ്രനിൽ മനുഷ്യന്റെ പാദമുദ്ര പതിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് എത്ര വർഷം തികയുന്നു അൻപത്തിരണ്ട് വർഷം ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത് ആര് നീൽ ആംസ്ട്രോങ് അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ് ആണ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത് ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി ആര് എഡ്വിൻ ആൽഡ്രിൻ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച വാഹനം ഏത് അപ്പോളോ പതിനൊന്ന് മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച അപ്പോളോ പതിനൊന്ന് എന്ന വാഹനം നിയന്ത്രിച്ചിരുന്നത് ആരാണ് മൈക്കിൾ കോളിൻസ് നീലാൻസ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ എന്നിവർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയപ്പോൾ മൈക്കിൾ കോളിൻസ് ആണ് വാഹനം നിയന്ത്രിച്ചിരുന്നത് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം എത്രയാണ് മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാന്നൂറ്റിനാല് കിലോമീറ്റർ ഭൂമിക്കു ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുവാൻ ചന്ദ്രന് ആവശ്യമായ സമയം എത്രയാണ് ഇരുപത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് ഭൗമദിനങ്ങൾ ചന്ദ്രൻ്റെ വ്യാസം എത്രയാണ് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ചന്ദ്രന്റെ എത്ര ശതമാനം ഭാഗമാണ് ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്നത് ശതമാനം ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ് ഗലീലിയോ ഗലീലിയാണ് ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ചത് ഭൂമിയിൽ അറുപത് കിലോ ഭാരമുള്ളയാൾക്ക് ചന്ദ്രനിലുള്ള ഭാരം എത്രയാണ് പത്ത് കിലോഗ്രാം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണപ്പെടുന്ന ചന്ദ്രനിലെ കറുത്ത പാടുകൾക്ക് പറയുന്ന പേര് മരിയ ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന തെളിഞ്ഞ ഭാഗങ്ങൾക്ക് പറയുന്ന പേരെന്ത് ടെറേ ടെറേ എന്നാണ് ഭൂമിയുടെ ഉപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾക്ക് പറയുന്ന പേര് ഒരു മാസത്തിൽ രണ്ടാമതായി കാണപ്പെടുന്ന പൂർണ്ണ പറയുന്ന പേരെന്ത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രകലകൾ വലുതാകുന്നതിന് പറയുന്ന പേരെന്താണ് വൃദ്ധി അഥവാ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രകലകൾ ചെറുതാവുന്നതിന് പറയുന്ന പേരെന്താണ് ക്ഷയം അഥവാ വാനി ഭൂമിയിൽ ഏറ്റവും അവസാനം സൂപ്പർമൂൺ പ്രതിഭാസം ദൃശ്യമായത് എന്നാണ് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഒമ്പതിനാണ് ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ എടുക്കുന്ന സമയം എത്രയാണ് ഒന്ന് പോയിൻറ്റ് മൂന്ന് സെക്കൻഡ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് എന്താണ് സെലനോളജി സെലനോളജി എന്നാണ് ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്നത് ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം എന്ത് കറുപ്പ് ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതിനാലാണ് കറുത്ത നിറത്തിൽ കാണപ്പെടുന്നത് ചന്ദ്രനിൽ മനുഷ്യനെ എത്തിച്ച പേടകത്തിന്റെ പേര് എന്താണ് അപ്പോളോ പതിനൊന്ന് ലൂണാർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ചന്ദ്രൻ ചന്ദ്രൻ എന്നാണ് ലൂണാർ എന്ന വാക്കിൻ്റെ അർത്ഥം ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിതമായ വസ്തു ഏതാണ് ലൂണ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലായിരുന്നു ലൂണ രണ്ട് വിക്ഷേപിച്ചത് ഇത് ചന്ദ്രോപരിതലത്തിൽ വന്നിടിച്ച് തകരുകയാണുണ്ടായത് വിജയകരമായും അപകടരഹിതമായും ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ പേടകം ഏതാണ് ലൂണ ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ലൂണ ഒൻപത് വിക്ഷേപിച്ചത് ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ പദ്ധതിയുടെ പേര് എന്താണ് ചന്ദ്രയാൻ മനുഷ്യനില്ലാതെ ചന്ദ്രനിൽ നിന്നും പാറ കഷ്ണങ്ങൾ കൊണ്ടുവന്ന വാഹനത്തിന്റെ പേര് ലൂണ പതിനാറ് ചന്ദ്രനെ ആദ്യമായി വലം വെച്ച ഉപഗ്രഹം ഏത് ലൂണ പത്ത് ആണ് ചന്ദ്രനെ ആദ്യമായി വലം വെച്ചത് ചന്ദ്രൻ സ്വയം തിരിയുന്നതിന് എടുക്കുന്ന സമയം േഴര ദിവസം കറുത്ത വെളുത്ത വെളുത്തവാവിനും ഇടയ്ക്കുള്ള ദിവസങ്ങൾ എത്ര പതിനാല് ദിവസങ്ങൾ ചന്ദ്രൻ്റെ പ്രകാശത്തിനു കാരണം എന്താണ് സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് ചന്ദ്രനിൽ പ്രകാശം കാണപ്പെടുന്നത് ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് ചാൾസ് ഡ്യൂക്ക് ചാൾസ് ഡ്യൂക്കാണ് ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ് അലൻ ഷെപ്പോ ചന്ദ്രനിൽ അവസാനമായി ഇറങ്ങിയത് ആരാണ് യൂജിൻ സെർണാനാണ് ചന്ദ്രനിൽ അവസാനമായി ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലായിരുന്നു ഇത് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ ആരാണ് റഷ്യക്കാരനായ യൂറി ഗഗാറിനാണ് ആദ്യമായി ബഹിരാകാശയാത്ര നടത്തിയത് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യക്കാരൻ ആരാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ രാകേഷ് ശർമ്മ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോട് ഫോണിൽ പറഞ്ഞത് എന്ത് സാരെ ജഹാംസെ അച്ചമായി ബഹിരാകാശയാത്ര നടത്തിയ വനിത ആരാണ് റഷ്യക്കാരിയായ വാലന്റീന തെരഷ്കോവയാണ് ആദ്യമായി ബഹിരാകാശയാത്ര നടത്തിയ വനിത യൂറി ഗഗാറിനെ ബഹിരാകാശത്തേക്ക് എത്തിച്ച വാഹനം ഏത് വോസ്തോക്ക് ഒന്ന് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം സുനിത വില്യംസ് എത്ര ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് കഴിഞ്ഞത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം കൃത്യമായി പറഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ദിവസവും പതിനേഴ് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും കൊളംബിയ ബഹിരാകാശ വാഹനം തകർന്ന് കൊല്ലപ്പെട്ട വനിതാ ബഹിരാകാശ സഞ്ചാരി ആര് കൽപ്പന ചൌള ഭൂമിയിലെത്താൻ വെറും പതിനാറ് മിനിറ്റ് അവശേഷിക്കുമ്പോഴാണ് ദുരന്തമുണ്ടായത് ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ഏതാണ് ലൈക്ക എന്ന പട്ടിയാണ് ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ചന്ദ്രനിൽ ആദ്യമായി വാഹനം ഓടിച്ചത് ആരാണ് ഉത്തരം ജെയിംസ് ഇർവിൻ ജെയിംസ് ഇർവിൻ ഓടിച്ച വാഹനത്തിൻ്റെ പേര് എന്തായിരുന്നു പേര് റോവർ കൂടുതൽ ചോദ്യങ്ങൾ അടങ്ങിയ ഈ വീഡിയോയുടെ അടുത്ത ഭാഗം ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ ചോദ്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്